പണിയാരത്തിന് ഇഡ്ഡലിക്ക് അരച്ച അതേ മാവ് തന്നെയാണ്. പുഴുങ്ങലരിയും ഉഴുന്നും ചേർത്ത് അരച്ച് നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ മാവ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എടുത്ത മാവിനനുസരിച്ച് ഞാൻ ചെറിയ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, മല്ലിയില, കടലപ്പരിപ്പ്, കടുക്, ഉഴുന്ന്, പിന്നെ കുക്കിംഗ് ഓയിൽ, നമ്മൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നോ അത്, ഉപ്പ്, ഉപ്പ് പറഞ്ഞ ഓർമ്മയില്ല. അപ്പം ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതിനെ ചെറുത് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഞാൻ അത് കാണിക്കാം. ഇതാണ് കടുക് വറുക്കേണ്ടത്. അത് പിന്നെ കാണിക്കും. അടുപ്പ് കത്തിക്കാൻ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ആവശ്യത്തിന് ഒഴിക്കണം. നമ്മൾ ഉള്ളി എത്ര ഉണ്ടോ അതിനനുസരിച്ച്, സ്പൂണിൻ്റെ സൈസ് അനുസരിച്ച് അവരവർ തീരുമാനിക്കാം. ഞാനിപ്പോൾ എൻ്റെ സ്പൂണിൽ ഒരു 5 സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇനി കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുക്, കടലപ്പരിപ്പ്, നമുക്ക് കടലപ്പരിപ്പ് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഇത്രയും ഇട്ടിട്ടുണ്ട് ഞാൻ. എൻ്റെ ചെറിയ സ്പൂണാണ്, അല്ലെങ്കിൽ ഒരു 3 സ്പൂണോളം ഇടാം കടലപ്പരിപ്പ്. പിന്നെ ഉഴുന്ന്, ഉഴുന്ന് അതേപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ ഈ സ്പൂണിൽ 5 സ്പൂൺ ഇട്ടു ഉഴുന്ന്. എന്നിട്ട് ഇതൊന്ന് ചുവക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്തിട്ട് എണ്ണ കുറവാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി എണ്ണ ചേർക്കാം. എനിക്കൊന്ന് മതിയാവുമെന്ന്, ഇൻ കേസ് മതിയായിട്ടില്ലെങ്കിൽ അപ്പോൾ എണ്ണ ചേർത്താൽ മതി. ഉള്ളി ഇങ്ങനെ പൊടിയായിട്ട് അരിയണം. ഇതിപ്പം ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവാളയും ചേർക്കാം, പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ചേർക്കുന്നത്. അത് നമുക്ക് കടലപ്പരിപ്പിൻ്റെ കളർ മാറുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ചേർക്കുന്നുണ്ട്, ഉള്ളിയും പച്ചമുളക് അരിഞ്ഞത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബിസി ആയിരിക്കും, പറ്റുമോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി തലേ ദിവസം തന്നെ ഇതൊക്കെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. മാവിലിട്ടിട്ട് അതിനെ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. കറിവേപ്പില ഇടുന്നുണ്ട്, ഉള്ളി. അത് പറയുമ്പോൾ കാണുമ്പോൾ നല്ല ഓണം ഉണ്ടായിരുന്നു. നമുക്ക് എണ്ണയിൽ വരത്തുന്ന സമയത്ത് അതിൻ്റെ അളവ് കുറയും. അപ്പോൾ അതൊക്കെ ആദ്യം നേരത്തെ തീരുമാനിക്കണം. ഞാൻ ഉള്ളിയിൽ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ മാവിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഉള്ളിയിലാണ് ഉപ്പ് ചേർക്കുന്നത്. ഇവിടെ 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ എനിക്ക് മാവിൽ ഉപ്പ് ചേർക്കേണ്ടി വരും. അപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആവണ്ട, ചെറുതായിട്ട് ആ ഒരു പച്ച മണം പോകുന്ന പോലെ ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് നമുക്ക് മല്ലിയില അരിഞ്ഞിടാൻ പോലെ. ഉള്ളി ഇത് ഇത്ര വഴറ്റി, കടലപ്പരിപ്പിൻ്റെയൊക്കെ കളർ കണ്ടോ ഇതുപോലെ ആവണം. ഉള്ളി നമ്മൾ ഇഷ്ടപ്പോൾ എത്ര ഉണ്ടായിരുന്നു, ഇപ്പോൾ വഴറ്റിയിട്ടാവുമ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു. സോറി. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയില, ബാക്കിൻ്റെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഞാൻ ഓഫാക്കാൻ പോകുന്നുണ്ട്. ഉള്ളി നല്ലോണം ഫ്രൈ ആവണ്ട, സാധാരണ മറ്റേതിനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ആവേണ്ട ആവശ്യമില്ല. മല്ലിയില അരിഞ്ഞ് ചേർക്കണം കറിവേപ്പില, ബാക്കി ഒന്നത് ഇളക്കിയിട്ട് ഓഫാക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ് പണിയാരം. ഇതിൻ്റെ പേര് പണിയാരം എന്നാണ് തമിഴിൽ പറയുന്നത്. നല്ല ചമ്മന്തി സാമ്പാറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിത് ഓഫാക്കുന്നുണ്ട്. ഓഫാക്കിയിട്ട് മാവിൽ ചേർത്ത് വെക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ആവശ്യം വെള്ളം വേണോ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ച് തരാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഉള്ളിയിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനി മാവിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്തണം. നന്നായിട്ട് മിക്സാക്കിയിട്ട് മറ്റേ അപ്പത്തിൻ്റെ പണിയാരത്തിൻ്റെ ചട്ടി ചൂടാക്കി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പണിയാരം ഉണ്ടാക്കാൻ നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി. നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഒരാളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം ഏത് എണ്ണയാണ് വേണ്ടത് എന്നുള്ളത്. ഞാനിവിടെ പൊതുവെ ദോശയ്ക്കും ഇതിനൊക്കെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുക. ഇഡ്ഡലി പ്ലേറ്റിൽ തടവുന്നത് എല്ലാം നല്ലെണ്ണയാണ്. അപ്പോൾ കുറച്ച് കുറച്ച് എണ്ണ ഒട്ടിച്ചിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ചൂടായിട്ടുണ്ട് ചട്ടി. മാവ് ഒഴിക്കുന്നുണ്ട്. മാവ് ദാ ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിലാണ്. ഭയങ്കര ലൂസും അല്ല, ഭയങ്കര കട്ടിക്കും അല്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിക്കാൻ പാടില്ല, അപ്പം തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അടച്ചും വെക്കാം, അടയ്ക്കാതെയും ഉണ്ടാക്കാം. അടച്ചു വെച്ചാൽ പെട്ടെന്നാവും. ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട് വേഗം ആവാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് വെന്തപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഉറപ്പ് എണ്ണം കുറേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആവും ചിലരൊക്കെ. പക്ഷെ നമ്മൾ ഈ ദോശക്കൊക്കെ മാവ് എടുക്കുന്നത് കണക്കൂട്ടിയാൽ മതി. എന്നിട്ട് ഒരാൾക്ക് അത്ര വീതം കൊടുക്കാം. ചമ്മന്തി സാമ്പാറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് രണ്ട് സൈഡും വെന്തു. നമുക്ക് മാറ്റാം കേട്ടോ. നല്ല പറ്റാതെ വരുന്നില്ലേ, നല്ല ഇളകി വരുന്നുണ്ട്. ഒന്ന് എടുക്കുന്നുണ്ട്. ഇതിലുണ്ടെങ്കിൽ ഞാൻ ഉണ്ണിയപ്പം ട്രൈ ചെയ്തപ്പോൾ നന്നായി വന്നു കേട്ടോ. മാവ് കുറച്ച് കട്ടിക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം എനിക്ക് നേരത്തെ കുറച്ചും കൂടി കട്ടിക്ക് തോന്നിയപ്പോൾ ഞാൻ ചെറുതായിട്ട് വെള്ളം ആഡ് ചെയ്തു. ഇത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസാണ് ഈ സാധനം. കേരളത്തിൽ അത്ര എന്താന്ന് തോന്നുന്നു. തിരിച്ചിടുമ്പോൾ കണ്ടില്ല ഇങ്ങനെ ആവണം. ബാക്കിലും നല്ല റെഡിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പണിയാരം റെഡിയായി. പണിയാരം, സാമ്പാർ, ചട്നി, വെളുത്ത ചമ്മന്തിയും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്യൂ. ഇഡ്ഡലി മാവ്, ദോശ മാവൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്യൂ. നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്നിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂ. എനിക്കെല്ലാം കമൻറ്റ്സ് തരാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്.